നമസ്കാരം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വളരെ നല്ല സൗഹൃദമായി മുന്നോട്ട് പോകുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും റഷ്യയും. അമേരിക്കയുമായിട്ടൊക്കെ നമ്മൾ നല്ല ബന്ധത്തിലായിട്ട് ഒരു 10 വർഷത്തിനകത്തേ ആകുന്നുള്ളൂ. അതേസമയത്ത് റഷ്യ നമ്മുടെ സ്വാതന്ത്ര്യം നേടിയത് മുതൽ തന്നെ സോവിയറ്റ് യൂണിയൻ ആയിട്ടും പിന്നീട് റഷ്യ ആയപ്പോഴും നമുക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും നിലയുറപ്പിച്ചു നിന്ന ഒരു രാജ്യമാണ്. അതുപോലെ പറയാൻ കഴിയുന്ന മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രയേലാണ്. എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടുത്ത പങ്കാളിയായിട്ടുള്ള രാജ്യമാണ് റഷ്യ. ചൈന ഏറ്റവും കൂടുതൽ ആയുധ ഇടപാടുകൾ നടത്തുന്നത് റഷ്യയുമായിട്ടാണ്. റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ചൈന വാങ്ങുന്നത്. ചൈനയുടെ വ്യോമസേനയാണെങ്കിലും കര നാവിക സേനയാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന 80% ആയുധങ്ങളും റഷ്യയുടേതാണ്. അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ റഷ്യയുടെ പാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോ ചൈനയുടെ യുദ്ധവിമാനങ്ങളാണെങ്കിൽ അതിലുപയോഗിക്കുന്നത് റഷ്യൻ നിർമ്മിത എഞ്ചിനുകളാണ്. ചൈനയുടെ വിമാനവാഹിനി കപ്പലാണെങ്കിൽ അത് റഷ്യൻ നിർമ്മിതമാണ്. അതുപോലെ തന്നെ ചൈനയുടെ ഒട്ടുമിക്ക ആയുധങ്ങളും റഷ്യൻ നിർമ്മിതമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ അടുത്ത സൗഹൃദം ഈ രാജ്യങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ട് ഉണ്ട് താനും. എന്നാൽ ഈ സമീപകാലത്തായിട്ട് ചൈനയുടെ നിലപാടിൽ കടുത്ത അസ്വസ്ഥത പുലർത്തുന്ന ലോക നേതാക്കളിൽ ഒരാളാണ് പുടിൻ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങിന്റെയും ചൈനയുടെയും ഇപ്പോഴത്തെ ഭരണകൂടം ചെയ്യുന്ന കാര്യങ്ങളോട് പുടിനും റഷ്യൻ ഭരണകൂടത്തിനും കടുത്ത അസംതൃപ്തി ഉള്ളതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതൊരു പക്ഷേ ലോകത്ത് ചൈന നേരിടാൻ പോകുന്ന വലിയ തിരിച്ചടികളിൽ ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ചൈനയ്ക്ക് ലോകശക്തിയായിട്ടുള്ള അമേരിക്കയുമായിട്ട് ശക്തമായിട്ടുള്ള എതിരഭിപ്രായങ്ങളും ഭിന്നതകളുമുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഇത് കൂടുതൽ രൂക്ഷമാകാം എന്ന സാഹചര്യമുണ്ട്. മറുഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ചൈനയ്ക്കുള്ള ബന്ധം അത്ര നല്ലതൊന്നുമല്ല. ഇനി ഓസ്ട്രേലിയ പോലെ ഒരു രാജ്യവുമായിട്ടും വ്യാപാര ബന്ധവുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സമീപകാലത്തായിട്ട് ആ ബന്ധത്തിലും വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. അയൽ രാജ്യങ്ങളിലേക്ക് വന്നാൽ ഏഷ്യയിലെ തന്നെ മറ്റൊരു ശക്തിയായിട്ടുള്ള ഇന്ത്യയുമായിട്ടും അതുപോലെ തന്നെ ജപ്പാനുമായിട്ടും ചൈനയ്ക്ക് കടുത്ത വലിയ പ്രശ്നങ്ങളാണുള്ളത്. ചെറിയ രീതിയിലൊന്നും പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെ അല്ല ഇതൊന്നും. ഇനി അതേസമയത്ത് ചൈനയ്ക്ക് നല്ല ബന്ധം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഉത്തരകൊറിയയുമാണ്. പിന്നെ ഉള്ളത് റഷ്യയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുടിന് ചൈനീസ് ഭരണകൂടത്തിന്റെ പല നിലപാടുകളിലും കടുത്ത വിയോജിപ്പും അസംതൃപ്തിയുമുണ്ട്. അതായത് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രശ്നം ഒന്ന്, അതുപോലെ നിരന്തരമായി ചൈന കടലിന് സമീപത്ത് സൗത്ത് ചൈന കടലിന് സമീപത്ത് ചൈന നടത്തുന്ന കടുത്ത നിയമ ലംഘനങ്ങൾ, അന്താരാഷ്ട്ര രേഖകൾക്കും മാനദണ്ഡങ്ങൾക്കും കരാറുകൾക്കും പുല്ലുവില കൽപ്പിക്കുന്ന ചൈനയുടെ സമീപനങ്ങളും റഷ്യയെ ചൊടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. ചൈനയെ ഒരു പൊതു ശത്രുവായി കണ്ടുകൊണ്ട് ഇന്ത്യ, റഷ്യ, അമേരിക്ക, ഇസ്രയേൽ സൗഹൃദം ഭാവിയിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. നേരത്തെ തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും അതുപോലെ തന്നെ സൗത്ത് കൊറിയയും പിന്നെ ഇന്തോനേഷ്യ പോലെയുള്ള വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒന്നു ചേർന്നുകൊണ്ട് ജപ്പാൻ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായി, ജർമ്മനിയുടെ ഇടപെടലുകൾ ഇതിലൊപ്പമുണ്ടായി, അങ്ങനെ G7 രാജ്യങ്ങളും അല്ലാതെയുള്ള പസഫിക് മേഖലയിൽപ്പെടുന്ന രാജ്യങ്ങളും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള സൗഹൃദങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പതിവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ജർമ്മനി പോലും ഇന്ത്യ ചൈന വിഷയത്തിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന കാഴ്ച പോലും ലോകം കണ്ടു. ഇതിനിടയിലാണ് അമേരിക്കയും റഷ്യയും ബദ്ധശത്രുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് പൊതുവായ ഒരു ശത്രു ഉണ്ടായിരിക്കുന്നു എന്ന തിരിച്ചറിവ് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചൈന എന്ന പൊതുശത്രുവും നിലവിലുള്ള ലോക സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പ്രാപ്തരാണ് എന്നും ലോകത്തിനാകെ അവർ ഭീഷണിയായിട്ട് തന്നെയാണ് വളരുന്നത് എന്ന തിരിച്ചറിവുമാണ് ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയെയും റഷ്യയെയും ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വരും വർഷങ്ങളിൽ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ കാതലായ മാറ്റത്തിന് ഒരുങ്ങുകയാണ് റഷ്യയും. അത് ചൈനയ്ക്ക് അടുത്ത വലിയ വെല്ലുവിളിയാകാൻ പോകുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.